പരിയാരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് സിപിഐഎമ്മിൽ പരാതി. പാർട്ടി പിടിച്ചെടുത്ത് പാർട്ടി കയ്യിൽ വെച്ച് സർക്കാരിനെ കൈമാറിയിട്ടും പാർട്ടി നോക്കി നടത്തുന്ന പരിയാരം മെഡിക്കൽ കോളേജിനെതിരെ സിപിഐഎമ്മിൽ തർക്കവും പരാതികളും. മെഡിക്കൽ കോളേജിൽ നല്ല രീതിയിൽ ചികിത്സ ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് തർക്കത്തിന്റെ കേന്ദ്രബിന്ദു. നേരത്തെ മുതൽ തന്നെ ആശുപത്രിയിലെ ചികിത്സ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെക്കുറിച്ച് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സിപിഐഎം ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചതോടെയാണ് പാർട്ടി വേദികളിൽ വാഗ്വാദം കനത്തത് എന്ന് മാത്രം. സാധാരണക്കാരായ പാർട്ടി അംഗങ്ങൾ പൊതുവെ ആശുപത്രിയുടെ നടത്തിപ്പിൽ അസംതൃപ്തരാണ്. കോളേജിന് ചുറ്റുവട്ടത്തുള്ള ബ്രാഞ്ചുകളിൽ അംഗങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചു. ചികിത്സയ്ക്കെത്തുമ്പോൾ ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് പലരും പരാതിപ്പെട്ടു. സർക്കാർ മെഡിക്കൽ കോളേജ് ആണെങ്കിലും പരിയാരത്തും ചുറ്റുവട്ടത്തുമുള്ള സിപിഐഎമ്മുകാർ പാർട്ടി സ്ഥാപനമായി തന്നെയാണ് ഇപ്പോഴും മെഡിക്കൽ കോളേജിനെ കണ്ടുവരുന്നത്. കോൺഗ്രസും സിഎംപിയും ചേർന്ന് സഹകരണ മേഖലയിൽ സ്ഥാപിച്ച കോളേജിൽ ആദ്യം ജോലിക്കാരായി എടുത്തിരുന്നത് UDFകാരെയാണ്. പിന്നീട് സിപിഐഎം കോളേജ് പിടിച്ചെടുത്തതോടെ സിപിഐഎമ്മുകാർ കൂടുതലായി നിയമിക്കപ്പെട്ടു. ആവശ്യമായതിലേറെ ജീവനക്കാരെ കുത്തിത്തിരികിയതായി പലപ്പോഴും ആരോപണം ഉയർന്നു. ഭീമമായ തുക വായ്പയെടുത്ത വകയിലും നടത്തിപ്പ് ചെലവ് വഴിയും അനുദിനം കൂടുതൽ കൂടുതൽ ബാധ്യതയിലേക്ക് കോളേജ് പതിച്ചു തുടങ്ങിയതോടെയാണ് സർക്കാർ ഏറ്റെടുക്കുക എന്ന നിർദ്ദേശം ഉയർന്നു വന്നത്. LDF UDF എന്ന് ഭേദമില്ലാതെ ആ നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടു. ജീവനക്കാരെ ഉൾപ്പെടെയാണ് സർക്കാർ ഏറ്റെടുത്തത്. ഇപ്പോൾ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ ആശുപത്രി അല്ലെങ്കിലും അതായിരുന്ന കാലത്ത് ലഭിച്ചിരുന്ന പരിഗണനയും സേവനവുമാണ് സിപിഐഎം പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. അത് ലഭിക്കാതെ വരുന്നതിലുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത്, ചികിത്സാ മികവ് പുലർത്തുന്നില്ല എന്ന പരാതിയാണ് മറുഭാഗത്ത് ഉള്ളത്. CMP നേതാവും മുൻ മന്ത്രിയുമായ പരേതനായ MV രാഘവൻ നയിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന വളർച്ചയോ മികവോ നിലനിർത്താൻ സിപിഐഎം നിയന്ത്രണ കാലത്ത് കഴിഞ്ഞില്ല എന്ന ആരോപണം ഉയർന്നിരുന്നു. ഹൃദ്രോഗ ചികിത്സയിൽ മികവിന്റെ കേന്ദ്രമായിരുന്നു നേരത്തെ സഹകരണ ഹൃദയാലയ. സർക്കാർ ഏറ്റെടുത്തതോടെ ഹൃദയ ചികിത്സാ നിലവാരം താഴ്ന്നു എന്ന് പരാതിയുണ്ട്. മികച്ച ട്രോമാ കെയർ പദ്ധതി പ്രഖ്യാപിച്ചതല്ലാതെ നടപ്പായില്ല. കെട്ടിടം ഉൾപ്പെടെയുള്ള ആസ്തികളും സംവിധാനങ്ങളും സംരക്ഷിക്കുന്നതിൽ വീഴ്ച സംഭവിക്കുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. UDF നിയന്ത്രണത്തിലിരിക്കെയാണ് കോടികൾ വായ്പയെടുത്ത് വൻ കെട്ടിടം നിർമ്മിച്ചത്. ഈ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി പോലും യഥാസമയം ചെയ്യുന്നില്ല എന്ന് പരാതിയുണ്ട്. സർക്കാർ ഏറ്റെടുത്ത് വർഷങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവൃത്തി പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയിട്ടില്ല. ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിച്ചിട്ടും ഇത്തരം അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന ചോദ്യമാണ് സിപിഐഎം സമ്മേളനങ്ങളിൽ ഉയർന്നത്. പാർട്ടിക്ക് താല്പര്യമുള്ള സ്ഥാപനമാണ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. അവിടെ പോലും അടിസ്ഥാനപരമായ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ മറ്റിടങ്ങളിലെ സ്ഥിതി എന്തായിരിക്കും എന്ന ചോദ്യം നേതൃത്വത്തിന് നേരെ ഉയരുന്നുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് വ്യാപകമായ തോതിൽ പരാതികൾ ചുറ്റുവട്ടത്തുമുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഇത്രത്തോളം ഉയരുമെന്ന് സിപിഐഎം നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നുവോ എന്ന് വ്യക്തമല്ല. ആശുപത്രി നടത്തിപ്പിനെ കുറിച്ച് പാർട്ടി സമ്മേളനങ്ങളിൽ ഇത്രത്തോളം സജീവമായ ചർച്ചകൾ നടന്നത് ഗുണം ചെയ്യുമെന്ന് ഒരു വിഭാഗം കരുതുന്നു. പ്രശ്നത്തിൽ ഇടപെടാൻ നേതൃത്വം നിർബന്ധിതമായേക്കും. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.